വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് നൺ അദർ ദാൻ ഇ ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് പണ്ട് ഈ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ വേറൊരു വേർഷൻ. ഞാൻ ഈ സാധനം ആമസോണിൽ കണ്ടപ്പോൾ എനിക്ക് അതാട്ടോ ഓർമ്മ വന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മളൊരു സ്ലേറ്റില് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന അതേ ടൈപ്പ് ഫോർമാറ്റിലുള്ള ഒരു സാധനമാണ്. ബട്ട് ഇറ്റ്സ് എന്താ പറയുക, കുറച്ചുകൂടി അതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. ഇറ്റ്സ് എൻ LCD ബോർഡ് വിത്ത് സിമോസ് ബാറ്ററി ആണ്. ഇപ്പം ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ ബോർഡ് എന്തൊരു കേസ് ഉണ്ട്, റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഇ ബോർഡ് അല്ലെങ്കിൽ ഇ സ്ലേറ്റ് എന്നൊക്കെ പറയാം. അപ്പം ഈ ബോർഡിനൊരു പെന്നുണ്ട്. ഓക്കെ, പെന്ന് ഞാൻ റിമൂവ് ചെയ്യാണ്. ഇതാണ് കേട്ടോ പെന്ന്, കാണിച്ചു തരാം. ലോക്ക്, ഓക്കെ, സി ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ ഒരു സൈഡിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഈ ഡിലീറ്റ് ബട്ടൺ ഉണ്ടല്ലോ, ഇതങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫുൾ കണ്ടന്റ് ഇറേസ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈവൺ ഇഫ് നിങ്ങൾക്ക് വരക്കും എന്ത് വേണോ ചെയ്യാൻ, ഞാൻ ഇതിപ്പോൾ വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ബാഡ് അറ്റ് ഡ്രോയിങ്. വേണം ഒരു പൂച്ച നടത്തരാം. സോ ഇങ്ങനെ നമ്മളെ ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ കേട്ടോ വരക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് അവർക്ക് അവരുടേതായ ഈസി ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇത്. ചില നമ്മൾ അത്ര പേപ്പേഴ്സൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് അവർക്ക് അവരുടെ ഐഡിയാസ് ഒക്കെ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണിത്. ദെൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ മാറ്റർ ഡിലീറ്റ് ആയിപ്പോൾ. പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം വരച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആകുമ്പം ഈ ഡിലീറ്റ് ബട്ടണൊക്കെ ഞെക്കിപ്പോയി അത് അവർ വരച്ചുകൊണ്ടിരിക്കുന്ന സമയം ഡിലീറ്റ് ആയി പോകാം. അപ്പം അതിനു വേണ്ടി ഇവർ വേറൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ, ഇതിനൊരു ലോക്ക് ആൻഡ് അൺലോക്ക് ഒരു ബട്ടൺ ഉണ്ട്. സോ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം അൺലോക്കിലാണ്. ഇപ്പം ഞാൻ ലോക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പം നമ്മളിപ്പം എഴുത് കണ്ടന്റ് സ്റ്റാർട്ട്. അപ്പം ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ഇറേസ് ആയി പോകത്തില്ല. ബിക്കോസ് നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഒരു കണ്ടന്റ് ഇറേസ് ആയി പോകില്ല. അതെ, ഇറേസ് ആവുന്നില്ല. ഞാനിപ്പം ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൂടി മാറ്റർ ഇറേസ് ആവുന്നില്ല. സോ ഈവൻ ഇഫ് നമ്മളിപ്പം അൺലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാറ്റർ ഡിലീറ്റ് ആയി പോകും. അപ്പം ഇതാണ് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനൊരു ലാനിയാർഡ് ഹോളുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ബോർഡാണ്. നമ്മൾ LCD നമ്മളെ കയ്യിലെ ടാബോ അതിൻ്റെ അത്രയും വെയിറ്റ് ഇല്ല, ഇതിന് അത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് ബ്ലാക്ക് ആണ്. എനിക്ക് കണ്ടപ്പോൾ ബ്ലാക്കാണ് ഇഷ്ടമായ. ബ്ലാക്ക് അല്ലാതെ വേറെ പല കളർ വേരിയൻസും ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആമസോണിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻലി ഞാൻ പറയാൻ പറ്റുമോ, ഇത് റൺ ചെയ്യുന്നത് ഒരു സിമോസ് ബാറ്ററിയിലാണ്. സോ ഇതാണ് നമ്മളെ ഈ ബാറ്ററിയുടെ ഹോൾ എന്ന് പറയുന്നത്. സോ നമ്മളതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി കാണാൻ പറ്റും. തിരിച്ച് നമുക്ക് പ്ലേസ് ചെയ്യാം. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി റിമൂവബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 years ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കാലത്തൊന്നും മാറ്റേണ്ടി വരില്ല. നമുക്കൊരു 2 വർഷം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരത്തുള്ളൂ, ഈവൻ ഇഫ് നീഡഡ്. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ബോർഡ് നിയർലി ഒരു 1 lakh പേപ്പേഴ്സ് ആണ് സേവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു 8.5 inch ഡിസ്പ്ലേ ബോർഡ് എന്ന് പറയുന്നത് നിയർലി 3 trees സേവ് ചെയ്യുന്നത്. അപ്പം ഇത് വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് പോയി ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 8.5 inch ബോർഡാണ്. ഇത് കൂടാതെ തന്നെ വലിയ വലിയ ഡിസ്പ്ലേ ബോർഡ്സ് ഉണ്ട്. ഈവൻ ഇഫ് നിങ്ങൾക്ക് വലിയ ക്ലാസ്സസ് എടുക്കുന്ന ട്യൂട്ടേഴ്സിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോർഡ്സും അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പം
ഞാനിതൊരു ടെസ്റ്റ് അടിക്കാൻ മേടിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഇത് മേടിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞു 100% നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. സോ അങ്ങനെ ഒരു എന്താ പറയാ, റേഡിയേഷനോ കുട്ടികൾക്ക് അങ്ങനെ ഒരു എഫക്റ്റോ ഒന്നും ആവില്ല. അപ്പം സോ ഓൾ ബൈ. So until we meet in the next episode, this is Nikki Dominic signing off. Bye.